Naira, Naira, please listen to me, Naira. Eka? Please. Mama? Mutasha, Mutashi? Naira, endu petti mole? Endu petti Naira? Ivan endengil ninna parna. Iyala kallana. Iyala manapurvam kallam parnu nammale ellavareyum chadikkiyirunnu. Ivan Govindan angalinte bendu onnum alla. Aniyano Anandravano aarum alla. Avarude veettil vaadeyk thamasikkya. Endha? വീട്ടിൽ ഒരു റൂം ഇയാൾക്ക് കൊടുത്തിരിക്കുക. കാർത്തിക്, ഞാൻ ഈ കേട്ടത് സത്യമാണോ? നീ ആ ഗോവിന്ദന്റെ അനന്തരവനല്ലേ? അപ്പൊ നീ ഞങ്ങളോട് കള്ളം പറയുമായിരുന്നോ? നിന്നെ ഞങ്ങൾ എത്രമാത്രം വിശ്വസിച്ചതാ, എന്നിട്ട് നീ? നിന്നിൽ നിന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിച്ചില്ല മോനെ. പക്ഷെ ഇവനിൽ നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. തെറ്റ് നമ്മടെയാ. പരിചയമില്ലാത്തൊരു വ്യക്തിയെ ആവശ്യത്തിലേറെ വിശ്വസിച്ച് നമ്മുടെ വീടിന്റെ അകത്ത് കയറ്റി താമസിപ്പിച്ചു. ആരുടെയും മനസ്സിലിരിപ്പ് മുഖത്തൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. പലരും പല സന്ദർഭങ്ങളിലും നല്ലവനാണെന്ന് അഭിനയിക്കുകയാണ്. എനിക്ക് സത്യസന്ധത എന്നതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കേണ്ട എന്നൊന്നും എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. നിന്നെ ഞങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചതാ, എന്നിട്ട് നീയോ? ചോദിച്ചു കേട്ടില്ലേ? നിങ്ങളോ? ശത്രുക്കൾ പോലും ഇങ്ങനെ പെരുമാറില്ല. സ്വന്തം ബന്ധുക്കളെ എങ്ങനെയാ കബളിപ്പിക്കാൻ തോന്നിയത്? മുൻപരിചയമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചു. ഇവിടെ വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഇവിടെ നിന്നെന്തെങ്കിലും മോഷ്ടിച്ചായിരുന്നെങ്കിലോ? ഇതിനൊക്കെ ആരുത്തരവാദിത്വം പറയും? അത് പിന്നെ തെറ്റ് സംഭവിച്ചു പോയി. സത്യത്തിൽ ഞങ്ങളുണ്ടല്ലോ, ഇവന്റെ പഞ്ചാര വളർത്താർത്തി വീണുപോയതാന്നേ. പട്ടണത്തിൽ ഇവന്റെ ആരുമില്ലെന്ന് ഇവൻ ഞങ്ങളോട് പറഞ്ഞു. താമസിക്കാൻ സ്ഥലവും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഏതോ ഒന്നിപ്പോയി. അതുകൊണ്ടാ ഇങ്ങനൊക്കെ പറ്റിയ. എന്തായത് ഗോവിന്ദൻ? ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. നാണോ ഇല്ലല്ലോടാ നിനക്ക്. ഇനി ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ നോക്കിയാ എന്റെ സ്വഭാവം മാറും. ഒന്ന് നിക്കു കുഞ്ഞുകുട്ടാ, അവൻ പറയട്ടെ. അവന്റെ ഭാഗത്തെ ന്യായീകരണം കൂടി നമ്മൾ കേൾക്കണല്ലോ. മമ്മി, മമ്മി ഇപ്പോഴും ഇവനെ വിശ്വസിക്കണ്ടോ? ഇത് അവനോടുള്ള വിശ്വാസമല്ല, നിന്റെ അച്ഛനൊരിക്കലും തെറ്റുപറ്റില്ല എന്നുള്ള എന്റെ ഒരു വിശ്വാസം മോനെ. ഇത് കാർത്തിക് പറയുന്നത് സത്യമാണോ കള്ളാണോ എന്നൊന്നും എനിക്കറിയില്ല. കള്ളാണെങ്കിൽ എന്തിനാ അവൻ പറയുന്നേ? ഒരു കാര്യമില്ലാതെ കാർത്തിക് ഇങ്ങനെ അനാവശ്യമായിട്ടൊരു കള്ളത്തരം പറയില്ല. അങ്ങനെയുള്ള ഒരാളെ ജയൻ ഒരിക്കലും ഓഫീസിലേക്ക് സെലക്ട് ചെയ്യില്ല. പറയൂ കാർത്തിക്. സംസാരിച്ച ആളെ മയക്കാൻ ഇയാൾ എക്സ്പേർട്ടാ. ഇയാളുടെ വാക്കുകളെ മമ്മ വിശ്വസിക്കരുത്. ഇയാളെ സംസാരിക്കാൻ അനുവദിച്ചാൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വീണ്ടും നമ്മളെല്ലാം വിശ്വസിപ്പിക്കും. ഫ്രോഡുകൾ എല്ലാവരും ആളെ മയക്കാൻ വിരുദ്ധമുള്ളവരാ. ഞാൻ ഫ്രോഡല്ല നൈറ, മനപ്പുറം ഞാൻ ആരെയും ചതിച്ചിട്ടുമില്ല. ചതിച്ചത് ഈ നിൽക്കുന്ന ഗോവിന്ദനാണ്. എന്നെ മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാവരെയും. ഞാൻ ഇയാളുടെ അനന്തരവനാണെന്നുള്ളത് അന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. ഇത് ഇയാളുടെ വീടാണെന്ന് പറഞ്ഞ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇവിടെ പി ജി ആണെന്നും പറഞ്ഞു. കാര്യം അറിഞ്ഞ അന്ന് തന്നെ നിങ്ങളോട് എല്ലാം തുറന്നു പറയാൻ ഞാൻ വന്നതാണ്. പക്ഷെ അന്നാണ് അങ്കിളിന് പെട്ടെന്ന് അസുഖം കൂടിയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പറയുന്നത് ശരിയല്ലെന്ന് തോന്നി. ഐ'm സോറി. ഞാനിവിടുന്ന് പോകാൻ തയ്യാറായതാ. അന്ന് നിങ്ങൾ തന്നെ എന്നെ പിടിച്ചു നിർത്തിയത്. ആരെയും ചതിക്കണമെന്നുള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ല. സത്യം പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ ആ സത്യം ആരെയും ഹേർട്ട് ചെയ്യരുതെന്ന് കരുതി. ഇവിടുന്ന് കിട്ടിയ സ്നേഹം എനിക്കിപ്പോൾ ഒരു ശീലമായിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. പറഞ്ഞോളൂ, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. പക്ഷെ ശരിയാണ്, സത്യം മറച്ചു വച്ചു. നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഞാനിവിടെ നിന്ന് ഇറങ്ങുക. പോവല്ലേ, പ്ലീസ്. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല നിഷമോളെ. ഞാനിവിടെ
നിന്റെ ഫാമിലി ഒരുപാട് വിഷമിപ്പിച്ചില്ലേ? അവരുടെ വിശ്വാസം തകർത്തു. അതുകൊണ്ട് ഇനി എനിക്ക് ഇവിടെ താമസിക്കാൻ യോഗ്യതയില്ല. കാർത്തിക്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക. നിനക്ക് പോവാതിരുന്നോടെ? ആന്റി എന്തിനാ മാപ്പ് ചോദിക്കുന്നത്? തെറ്റ് ചെയ്തവൻ ഞാനാ. ഐ എം സോറി. നിങ്ങൾ എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ നിങ്ങളെ എല്ലാവരെയും വേദനിപ്പിച്ചില്ലേ? ഐ എം റിയലി വെരി സോറി ആന്റി. മനസ്സനുവദിച്ച എന്നോട് ക്ഷമിക്കണം. കാർത്തിക് മോനെ, നീ ഇവിടുന്ന് പോകുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. നേരമോളെ, നീ ഇവനെ തടഞ്ഞു നിർത്തിയത് ഏതായാലും വളരെ നന്നായി. നമ്മുടെ ബന്ധക്കാര് എങ്ങനെയുള്ള ആൾക്കാരാന്ന് കണ്ടില്ലേ? ഇയാൾ ഇത്രയും നാൾ അനുഭവിച്ച ഗുണങ്ങളെ കുറിച്ച് ചിന്തിച്ചില്ല. നമ്മൾ അയാളോട് എന്ത് അനുകമ്പയെ കാണിച്ചത്? എന്നിട്ട് അയാളോ നമ്മളിൽ എന്ത് വലിയ തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയത്? കാർത്തിക് ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഇവിടുന്ന് പോകേണ്ടത് ഇവരാണ്. അത് പിന്നെ ഞങ്ങൾക്കും തെറ്റുപറ്റിപ്പോയതാ. ഈ ഒരു പ്രാവശ്യം ക്ഷമിച്ചാ മതി. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ല. അല്ലേടി? അതെ അതെ അതെ, ഈ പ്രാവശ്യത്തേക്ക് ഞങ്ങളോട് ഒന്ന് ക്ഷമിക്കൂ. അത് ചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി ചേച്ചിയെങ്കിലും ഒന്ന് സംസാരിക്കാം. സോറി ഗോവിന്ദ, ഇക്കാര്യത്തിൽ നിങ്ങളെ എനിക്ക് ഒരു തരത്തിലും സഹായിക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു വീട് കണ്ടെത്തുന്നതുവരെ നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം ചെയ്തു തരാം. പക്ഷെ അത് ഇവിടെയല്ല, ഞങ്ങളുടെ ഓഫീസിന്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ താമസിച്ചാൽ മതി. പക്ഷെ അതും വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം. കാർത്തിക് മോനെ, നിനക്ക് ഇവിടെ താമസിക്കാം. വാ മോനെ. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? നിനക്ക് ഞങ്ങളുടെ എല്ലാവരുടെ സ്നേഹം എപ്പോഴും വേണോന്നല്ലേ? എന്നാ ശരി, ഇനി നീ ഞങ്ങളെ എല്ലാവരെയും വിട്ട് ഇവിടുന്ന് ഒരിടത്തേക്കും പോവാൻ പോകുന്നില്ല. ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ബാഗ് താഴെ ഇറക്കി വെക്ക്, ബാഗ് ഇങ്ങ് എടുക്കും മോനെ. ഇനി നീ എവിടെയും പോവില്ല. ഞങ്ങൾക്കൊക്കെ ഒരുപാട് വയസ്സായി മോളെ. ഇത് സൽമാൻ ഖാന്റെ മാനേജറുടെ നമ്പർ അല്ലേ? ഹലോ. അതെ, ഓക്കേ, ശരി. അദ്ദേഹം നമ്മുടെ അടുത്തേക്ക്. എനിക്ക് മനസ്സിലായി ഗായോ. He is not coming. ഇതു നീ തന്ന പ്രോമിസ് പാലിച്ചില്ല. നീ ശരിക്കും എന്നെ വല്ലാത്ത വിഷമിപ്പിച്ചു. എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ പോലും തോന്നുന്നില്ല. നിന്റെ ചേച്ചി ഞാൻ പറഞ്ഞത് മുഴുവൻ ഒന്ന് കേക്ക്. സൽമാൻ ഖാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു. സല്ലുബായി വരുന്നുണ്ടെന്നോ? Really? Yes. ഒന്ന് സമ്മതിച്ചോ? അദ്ദേഹം സമ്മതിച്ചു. അര മണിക്കൂറിലേക്ക് വരും. Oh my god. Thank you.
വരൂ കാർത്തിക്. അല്ല, താൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പ്യൂണിനെ അയച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. ഞാനാണ് കാർത്തിക്കിനെ വിളിച്ചത്. കാർത്തിക്കും ഗായും കൂടെ പോയി ഞങ്ങളുടെ വെഡിങ്ങിന്റെ ചർച്ച് നോക്കിയിട്ട് വരും. അതിന് കാർത്തിക്കിനെ വിളിച്ചെന്തിനാ? ഗായുവിനെ ഞാൻ കൊണ്ടുപോയില്ലേ? കാർത്തിക്കിന് ഓഫീസിൽ ജോലി തിരക്കുള്ള സമയാ. കുഞ്ഞിക്കുട്ട, അതിനിപ്പോ എന്താ? ഓഫീസിൽ ജോലി ചെയ്യുന്നെന്ന് കരുതിയും അവർക്കാർക്കും വീട്ടിൽ വന്നുകൂടാന്നുണ്ടോ? കാർത്തികിന്റെ സഹോദരിയുടെ കല്യാണം കൂടിയല്ലേ ഇത്? അപ്പൊ അവൻ ഇത് അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. സഹോദരിയോടുള്ള ഉത്തരവാദിത്തങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഒരു മിനിറ്റ്, ഈ ഫോൺ ഒന്ന് എടുത്തോട്ടെ. ഹലോ നിഷമോളെ, നീ ഒരുങ്ങിക്കോട്ടോ, നിനക്ക് ചർച്ച് കാണുന്നു പറഞ്ഞല്ലേ. വേണ്ട ചേട്ടാ, ഞാൻ ചർച്ച് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ചർച്ച് എനിക്കും കാണണം. ആ ഗായ്മോളെ, ലണ്ടനിലുള്ള നമ്മുടെ ആ ക്ലയൻസ് ഇല്ലേ, അവർക്കുള്ള ഡിസൈൻ നീ ഇതുവരെ അയച്ചില്ല മോളെ. ഓ മൈ ഗോഡ്, ഐ എം സോറി, മറന്നുപോയി. ആ അതെങ്ങനെ മറന്നുപോയി മോളെ? ഇതത്ര നിസ്സാര കാര്യമാണോ മറന്നു പോകാൻ? അവര് നമ്മുടെ എത്ര വലിയ ക്ലയൻസ് ആണെന്നറിയോ? അതെങ്ങനെ നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ എനിക്കറിയാം മുത്തച്ഛ. ബട്ട് ഐ എം സോറി, അത് ഞാൻ എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്തോളാം. നീ വിഷമിക്കേണ്ട കാര്യം ഇതിൽ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വീട്ടിലെ കല്യാണത്തിന്റെ തിരക്കും ഒരുക്കൊക്കെയാണല്ലോ, ആർക്കും സമയം കിട്ടുന്നില്ല. അതിനിടയില ഈ പുതിയ കമ്പനിയുടെ കമ്മിറ്റ്മെന്റ്, ഈ ജോലി ഭംഗിയായി പൂർത്തീകരിക്കാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം മോളെ. ഓക്കെ? But then who will go and look for church? എന്നാ പിന്നെ വിരോധമൊന്നുമില്ലെങ്കിൽ നായരെ പോയിട്ട് ചർച്ച് കണ്ടിട്ട് വരട്ടെ. വിഷമങ്ങള് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗൗതമിനല്ലേ നീ ഇപ്പോ ഓർത്തത്? അവൻ നമ്മുടെ ഈ വീട്ടിലുണ്ടായിരുന്നപ്പോ ഒരു ബഹളമൊക്കെ ഉണ്ടായിരുന്നു. ഗോവിന്ദൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കാനും നമുക്ക് പറ്റുമല്ലോ. അതല്ലേ നമ്മൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. തെറ്റ് വെറുമൊരു തെറ്റ് മാത്രമായിരുന്നെങ്കിൽ അതിന് മാപ്പ് കൊടുക്കായിരുന്നു. പക്ഷെ വഞ്ചിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്നത് അത് തെറ്റുകളല്ല, കുറ്റമാണ്. കുറ്റങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പാടില്ല. എന്തായാലും ഗോവിന്ദൻ ഇതുകൊണ്ടൊരു പാഠം പഠിക്കും. അതെല്ലാം താൻ ഇനി വിട്ടുകളാം. ആ ഒന്ന് ചിരിക്കടോ, ഈ വീർത്ത മുഖത്തിനൊരു ഭംഗിയില്ലാട്ടോ. ചേട്ടൻ അറിയോ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലായിടത്തും കൊണ്ടുപോവാറുണ്ട്, അമ്പലത്തിലും ചർച്ചിലും. ചർച്ചിൽ പോകുന്നതാ എനിക്കിഷ്ടം. അവിടെ കേറുമ്പോ ചെരുപ്പിടാൻ പറ്റത്തില്ല, പിന്നെ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. നായര ചേച്ചി, ഒരു ദിവസം എന്റെ കൂട്ടുകാരി അവിടെ കത്തിച്ചു വെച്ച മെഴുകുതിരി എല്ലാം കെടുത്തി കളഞ്ഞു. ചേട്ടൻ ഒരു കാര്യം അറിയോ, അവിടെ ഒരു കുമ്പസാരക്കൂടുണ്ട്. ചർച്ചിൽ ഒരുപാട് ആളുകള് കുമ്പസാരിക്കാനായി എപ്പോഴും വരാറുണ്ട്. നമ്മളെന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിച്ച മതി, ദൈവം നമ്മളോട് ക്ഷമിക്കും. ഹലോ. ഹലോ, ഞാൻ ഇനിയും എത്ര സമയം എടുക്കുമെന്ന് മാമി ചോദിച്ചു. ആക്ച്വലി നിങ്ങള് എപ്പോഴും കൂടെ തിരിച്ചു വരും? അയ്യോ, ഞങ്ങൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഞങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ടെന്ന് ആന്റിയോട് പറഞ്ഞേക്ക്. ചർച്ച് നോക്കിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചെത്തിക്കോളാം. കാർത്തിക്ക് ഞാനില്ലാതെ അങ്ങ് പോയി. ശരിക്കും സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്റെ ഫോണും കട്ട് ചെയ്ത് കളഞ്ഞു.
എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇല്ല, എനിക്കൊന്നും പറയാനില്ല. അതൊരു ചെറിയ വാക്കല്ലേ? തെറ്റ് ചെയ്തെന്ന് ബോധയായ ചെറിയ കുട്ടികൾ പോലും സോറി ചോദിക്കാൻ മടിക്കില്ല. മാക്രി പോലെ കരയുന്നത് ആദ്യം നിർത്ത്. നാരചേച്ചി, ഇത് ചർച്ചാണ്, ഇവിടെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? കേട്ടോ, ചർച്ച എന്ത് ഭംഗിയല്ലേ. ഇവിടെ കല്യാണം കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇവിടെ കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് കഴിച്ചൂടാ? ഇവിടെ വെച്ച് കല്യാണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണോ? അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും നിനക്ക് തന്നിട്ടില്ല. ഇതൊരു ചെറിയ ചർച്ച, അതുകൊണ്ടാ. നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റ് വെച്ച് നോക്കിയാൽ ഇതുപോലത്തെ 10 ചർച്ച് കിട്ടിയാൽ പോലും തികയത്തില്ല. ഡോണ്ട് വറി, എല്ലാ കാര്യവും ശരിയാവും. ഗോഡിനോട് പ്രയർ ചെയ്താൽ ഗോഡ് നമുക്ക് എല്ലാം നടത്തി തരും. എനിക്കൊരാളോട് സോറി പറയണമെന്നുണ്ട്. എന്തുകൊണ്ടോ അത് പറയാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെ വിശ്വസിക്കാതിരുന്നതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ ഇനി ഞാൻ എന്താ ചെയ്യ? ഈ പ്രായത്തിനുള്ളിൽ എന്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ആരെയും വിശ്വസിക്കരുതെന്ന. നിഷ പോയിട്ട് ഇപ്പൊ കുറെയേറെ നേരമായല്ലോ. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ആ, ഞാൻ അപ്പുറത്തെല്ലാം നോക്കട്ടെ. ഫാദർ ഉണ്ടെന്ന് തോന്നുന്നു.
I need to confess. Father illallo. എനിക്കൊരാളോട് സോറി പറയണമെന്നുണ്ട്. എന്തുകൊണ്ടോ അത് പറയാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെ വിശ്വസിക്കാതിരുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ ഇനി ഞാൻ എന്താ ചെയ്യുക? ഈ പ്രായത്തിനുള്ളിൽ എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് ആരെയും വിശ്വസിക്കരുതെന്ന. ഒന്നും അറിയാത്തൊരു പാവം ബാലിക സ്വന്തം അമ്മ തന്നെ അവളോട് വിശ്വാസ വഞ്ചന കാണിക്കുന്ന രീതിയിൽ പെരുമാറിയ ഈ ലോകത്ത് പിന്നെ മറ്റാരെയാണ് അവൾ വിശ്വസിക്കുക? ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് മറ്റൊരു വ്യക്തിയെ വിശ്വസിക്കാനാവില്ല. മറ്റൊരു വ്യക്തിയിലെ നന്മയേക്കാൾ കൂടുതൽ അവനിലെ ചതിയും വഞ്ചനയും കപടതയുമാണ് ഞാൻ കാണുന്നത്. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. കാർത്തികനോട് എനിക്ക് മാപ്പ് പറയണം. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഈ പെണ്ണൊരു ഉത്തരം കിട്ടാത്ത കടങ്കഥയാണല്ലോ. ആരാധന.